നിങ്ങൾക്ക് സന്തോഷം തരുന്നതും എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പാട് തരുന്നതുമായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതിൽ സന്തോഷിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, പുതിയൊരു 1200 വേക്കൻസി മൾട്ടിപ്പിൾ കമ്പനീസിൽ നിന്ന് നമുക്ക് പുതിയ റിക്വയർമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് 1200 ടെക്കീസിനെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള ടെക്കീസിനെ കമ്പനീസിന് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും മെയിൻ സ്റ്റാക്കിൽ ഒരു 650 പേരുടെയും, പൈത്തണിൽ ഒരു 200 പേരെയും, അതുപോലെ മൊബൈൽ ഡെവലപ്മെന്റ് ഫ്ലട്ടറിൽ ഒരു 200 പേരെയും, പിന്നെ മെയിൻ സ്റ്റാക്ക് ഒരു 50-100, അതുപോലെ ഗോലാങ് ഒരു 50 പേരെയും, ഗെയിം ഡെവലപ്മെൻറ്റിൽ 20 പേര്, ഡാറ്റ സയൻസ് മെഷീൻ ലേണിംഗ് എന്നുള്ള ഫീൽഡിൽ ഒരു 50 പേര്. ഇങ്ങനെയാണ് ഈ റിക്വയർമെൻറ്റ് വരുന്നത്. അതായത് ടോട്ടൽ 1200 പേരെയാണ് നമുക്ക് വേണ്ടത്. ഏകദേശം ഒരു 5 LPA സാലറി കൊടുക്കാനും കമ്പനീസ് റെഡിയാണ്. ഇത് ഫുള്ള് നമ്മുടെ ബ്രോക്കാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ തന്നെ വേണമെന്നും കമ്പനീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൽ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ബ്രോ ക്യാമ്പിൽ നിന്ന് ഒരു മന്ത്ലി 100 പേര് നമുക്ക് പ്ലേസ്മെൻ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിന് പുറമെയാണ് നമുക്ക് ഒരു 1200 എക്സ്ട്രാ പ്രൊഫൈൽ, അതായത് എക്സ്ട്രാ ബ്രോ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള നല്ല ടെക്കീസിനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഈ റിക്വയർമെൻറ്റ് നമുക്ക് സാറ്റിസ്ഫൈ ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ കഷ്ടപ്പാട് തുടങ്ങുന്നത്. എന്താണ്, നമുക്ക് ഇത്രയും പേരെ പുതിയതായിട്ട് ട്രെയിൻ ചെയ്ത് പെട്ടെന്ന് പഠിപ്പിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കി അവസാനത്തെ ടേക്ക് ഓഫ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് പുറത്തോട്ട് ഇറക്കേണ്ടതുണ്ട്. പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത് ഞാൻ ഒരുപാട് ആലോചിക്കാതെ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ 1200 പേരെയും കൂടി തരാമെന്നുള്ളത്. നമുക്ക് ഈ 1200 പേരെ മാർച്ചിനുള്ളിലാണ് കൊടുക്കേണ്ടത്. അതായത് 2025 മാർച്ചിനുള്ളിലാണ് നമുക്ക് ഇത്രയും പ്രൊഫൈലുകൾ കൊടുക്കേണ്ടത്. അതായത് ഇത്രയും പേരുടെ ബാച്ചുകൾ നമ്മൾ ഈ ഓഗസ്റ്റിന് മുന്നേ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് മാർച്ചിന് മുന്നേ ആയിട്ട് ഇത്രയും പേരെ കൊടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു 6-8 വേണ്ടി വരും ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇത്രയും വലിയൊരു നമ്പർ വന്നപ്പോൾ തന്നെ ഞാൻ ഈ ഫൗണ്ടേഴ്സിനോടൊക്കെ ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് യൂട്യൂബിലുള്ള കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ കോഡിങ് പഠിക്കുന്നുണ്ട്, അവരെ തന്നാൽ മതിയോ, അതിൽ നിന്നും നല്ല ആൾക്കാരൊന്നും കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ, പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവർ നിങ്ങളെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന എന്നോട് ചോദിച്ചത്. അതായത് അവരുടെ ക്വാളിറ്റി കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ഉറപ്പുവരുത്തണ്ടേ, പിന്നെ നിങ്ങൾ അതിനൊരു ഇൻ്റർവ്യൂ നടത്തണ്ടേ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതിലും ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ആരെങ്കിലും യൂട്യൂബ് കണ്ട് പഠിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ റെഫറൻസുകൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ കമ്പനീസ് പറഞ്ഞ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിലും നല്ലത് ഞങ്ങൾ നൗക്രിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബ് പോർട്ടലിൽ സെർച്ച് ചെയ്തിട്ട് എടുക്കല്ലേ നല്ലത്. അതിനേക്കാളും നിങ്ങൾ, അതായത് പ്രോട്ടോടൈപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണത് നിങ്ങൾ വെരിഫൈ ചെയ്ത് നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തിയുള്ള പ്രൊഫൈലുകൾ തന്നെ തരും എന്നുള്ള ഉറപ്പിലാണ് നിങ്ങളോട് തന്നെ പറയണതെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ യൂട്യൂബ് മാത്രം കണ്ട് പഠിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ഓഫേഴ്സ് കൊടുക്കാനോ അല്ലെ റെഫർ ചെയ്യാനോ പറ്റൂല. ഈ കമ്പനീസ് മെയിൻലി മൾട്ടിപ്പിൾ സിറ്റീസിലായിട്ടാണ്, അതായത് ബാംഗ്ലൂരും ഹൈദരാബാദും ചെന്നൈയും കുറച്ച് കൊച്ചിയിലും ഉണ്ട്. ഇത്രയും സിറ്റീസിലെ റിക്വയർമെൻറ്റിന് ബേസ് ചെയ്തിട്ടാണ് ഈ എക്സ്ട്രാ 1200 നമ്മൾ പറഞ്ഞത്. അപ്പം ഞങ്ങൾ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഓഗസ്റ്റിന് മുന്നേ തന്നെ കൂടുതൽ ബാച്ചുകൾ കൊടുക്കണം. അപ്പോൾ 1200 എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബാച്ചിൽ 60 പേരാണ് കയറുക. അങ്ങനത്തെ 10 ബാച്ച് കൊടുത്താൽ തന്നെ 600 ആവുള്ളൂ, 20 ബാച്ച്. പിന്നെ നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഫുമിഗേഷനിൽ കുറേ ആൾ പേര് ഔട്ടാവും, അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ടെർമിനേഷനോ ക്വിറ്റോ വന്നു കഴിഞ്ഞാൽ അതും കുറച്ച് പെർസെൻറ്റേജ് പോവും. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരുപാട്, അതായത് 30-40 ബാച്ചുകൾ കൊടുത്താലേ നമുക്ക് ഇത്രയും പേരെ ഔട്ടായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഈ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ബാച്ചുകൾ ടൈറ്റായിട്ട് റൺ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അല്ലെങ്കിൽ നമുക്ക് മാനക്കേടാണ്. എന്താ വെച്ചാൽ ഇത്രയും റിക്വയർമെൻറ്റ് പറഞ്ഞിട്ട് ഇത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മെയ് 1 മുതൽ തന്നെ കൂടുതൽ ബാച്ചുകൾ ഹോസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് സീറ്റ് ഇല്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം നമ്മൾ റിമോട്ട് ബാച്ചായിട്ട്, ഇപ്പോൾ സീറ്റിൻ്റെ പ്രശ്നങ്ങൾ വന്നാൽ പോലും റിമോട്ടായിട്ടെങ്കിലും കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തിട്ടാണെങ്കിൽ പോലും ബാച്ചുകൾ പെട്ടെന്ന് ഹോസ്റ്റ് ചെയ്യാനും ഫില്ല് ചെയ്യാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സോ ബാച്ചിലോട്ട് കയറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക, നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറുക, അതിൽ ഫോം രജിസ്റ്റർ ചെയ്യുക, എത്രയും പെട്ടെന്ന് ബാച്ച് തുടങ്ങാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതിന് മുന്നേ ഇത്രയും റിക്വയർമെൻറ്റ് ഉള്ളത്. സോ ഈ പ്ലേസ്മെൻറ്റ് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. പറ്റാവുന്ന നിങ്ങളെ പരിചയത്തിലുള്ള ഫ്രണ്ട്സോ കസിൻസോ ആരൊക്കെ വേറെ ഏതൊക്കെ ഫീൽഡിലുണ്ടോ അവർക്കൊക്കെ റെഫർ ചെയ്യുക. മറ്റുള്ള എല്ലാ ഫീൽഡിലും നിങ്ങൾക്ക് അറിയുന്ന പോലെ വളരെ കുറഞ്ഞ സാലറിക്കാണ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ജോലിക്ക് കയറുമ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ IT ഫീൽഡിൽ നമ്മൾ 1000 പ്ലേസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ 40,000 ആവറേജ് സാലറിക്ക് നമുക്ക് പ്ലേസ്ഡ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ പലരുടെയും പേടി എന്താണെന്ന് വെച്ചാൽ, ക്വാളിഫിക്കേഷൻ +2 ഉള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞാണ്, IT ബേസ്ഡ് ഡിഗ്രി ഇല്ല, അല്ലെങ്കിൽ കുറേ മാത്തമാറ്റിക്സ് നോളജ് വേണ്ട, ഇതൊക്കെ പഠിക്കാൻ എന്നൊക്കെയുള്ള തെറ്റിദ്ധരിച്ച് വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ ഇവർക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് അവരോട് പറയുക, IT ഫീൽഡ് വളരെ ഈസിയാണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊന്നും പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് നല്ല സാലറിയിലോട്ട് കയറാൻ പറ്റും. അത് കഴിഞ്ഞിട്ട്
ഘട്ടം ഘട്ടമായിട്ട് ഓരോ വർഷവും നല്ല സാലറി ഹൈക്കും മേടിക്കാൻ പറ്റും. മറ്റൊരു ഫീൽഡിനെയും പോലും അല്ല, മറ്റു ഫീൽഡ് എന്ന് പറയുമ്പോൾ ഹോട്ടൽ മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ മൊബൈൽ സർവീസിംഗ് ഫീൽഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എയർപോർട്ട് മാനേജ്മെൻറ്റിൻ്റെ ഏവിയേഷൻ്റെ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, മറ്റേ അയാട്ട പോലുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ കിട്ടാവുന്ന സാലറി വളരെ കുറഞ്ഞ തുച്ഛമായ സാലറിയാണ് ഇതൊക്കെ പഠിച്ച ആൾക്കാർ കിട്ടുന്നത്. സോ ഇവിടെ അതിന് വിപരീതമായിട്ട് നല്ല എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതും ഇത്ര വലിയ സർട്ടിഫിക്കേഷൻ അതും ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ലാതെ തന്നെ ജോബിലോട്ട് എൻ്റർ ചെയ്യാനൊക്കെ പറ്റും. നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഐ ടി ഫീൽഡിലോട്ട് എങ്ങനെ കടക്കാം, ആർക്ക് കടക്കാം, എന്താണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത്, എന്തൊക്കെ നോളജാണ് മുന്നേ ആയിട്ട് നമുക്ക് നോളജ് വേണ്ടത്, ഏത് ഡിഗ്രികൾക്കൊക്കെ ഈസി ആയിട്ട് കടക്കാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. സോ അതും വാച്ച് ചെയ്യുക, ഈ രണ്ട് വീഡിയോസ് അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് നമുക്ക് പുതിയ ആൾക്കാരെ ഓൺബോർഡ് ചെയ്തേ പറ്റുള്ളൂ, ഇത്രയും പ്ലേസ്മെൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ പഠിക്കുന്നവർക്കും ഹാപ്പിയുള്ള ന്യൂസ് തന്നെയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ കഷ്ടപ്പാടുള്ള ന്യൂസ് തന്നെയാണ്. എന്താ വെച്ചാൽ ഇത്രയും പേരെ ട്രെയിൻ ചെയ്യണമെങ്കിൽ, അത്രയും പേരെ ഹയർ ചെയ്യണം, അത്രയും പേരുടെ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് സെറ്റാക്കുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം നല്ലൊരു ടൈറ്റ്, അതായത് നല്ല ടൈറ്റ് ഇയറാണ് ഞങ്ങൾക്ക് ഈ ഒരു 2025 മാർച്ചിനുള്ളിൽ വരാൻ പോകുന്നതെന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ പണ്ട് മുതലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമായതുകൊണ്ട് ചെയ്യുന്നേ.